പ്രധാന വാർത്തകൾ ഏകീകൃത സിവിൽ കോഡിൽ സിപിഐഎം നിലപാട് സ്വാഗതം ചെയ്തു മുസ്ലിം ലീഗ് ഔദ്യോഗിക ക്ഷണം ലഭിച്ചാൽ തീരുമാനം എടുക്കുമെന്ന് പിഎംഎ സലാം സിപിഐഎം നിലപാട് സംശയാസ്പദമെന്ന് എംകെ മുനീർ ഏകീകൃത സിവിൽ കോഡിൽ സിപിഐഎമ്മിന് ഇരട്ടത്താപ്പെന്ന് കോൺഗ്രസ് സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് എറണാകുളത്ത് റെഡ് അലർട്ട് 11 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് കൊല്ലത്ത് മത്സ്യബന്ധനത്തിൽ ബോട്ട് തകർന്നു തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ച അജിത തങ്കപ്പൻ നഗരസഭാ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറി രാജി മുൻധാരണ പ്രകാരമെന്ന് അജിത കണ്ണൂർ കോർപ്പറേഷനിലെ മേയർ പദവി തർക്കത്തിന് പരിഹാരം ലീഗും കോൺഗ്രസും മേയർ സ്ഥാനം പങ്കിടും വീണ്ടും പനിമരണം പത്തനംതിട്ടയിൽ പനി ബാധിച്ച് ഒരാൾ മരിച്ചു മരിച്ചത് എഴുകൂൺ സ്വദേശി അജേഷ് എൻസിപിയിലെ പിളർപ്പിന് പിന്നാലെ നിയമ നടപടിക്കൊരുങ്ങി ശരത് പവാർ വിഭാഗം കൂറുമാറിയവരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കത്ത് ഭാവി പരിപാടികൾ തീരുമാനിക്കാൻ നേതാക്കളുടെ യോഗം വിളിച്ച് ശരത് പവാർ മാറ്റിവെച്ച വിശാല പ്രതിപക്ഷ യോഗം 17-18 തീയതികളിൽ ബംഗളൂരുവിൽ മണിപ്പൂർ കലാപത്തിൽ റിപ്പോർട്ട് തേടി സുപ്രീം കോടതി വെള്ളിയാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ സംസ്ഥാനത്തിന് നിർദ്ദേശം സ്ഥിതിഗതികൾ ശാന്തമാകുന്നുവെന്ന് സോളിസിറ്റർ ജനറൽ കേസ് വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും